ഹായ് ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. എളുപ്പമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കളയരുത്, കാരണം അപ്പോൾ വീഡിയോ കണ്ടാൽ നമുക്ക് അറിയാം അത് എത്രമാത്രം ഉപകാരമുള്ളതാണെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എലിയെ കൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം, അതും ഒട്ടും ചിലവില്ലാത്ത, നമ്മൾ പാഴാക്കി കളയുന്ന അല്ലെങ്കിൽ വെറുതെ കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബർ. ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും ഉപയോഗിക്കാതെ കളയുന്ന ഒരു സാധനമാണ് സ്ക്രബ്ബർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ എലിയെ കൊല്ലാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണട്ടെ, വളരെ യൂസ്ഫുള്ളാണ്, വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ചെറിയൊരു കത്രിക എടുത്തിട്ട് കുറച്ച് സ്ക്രബ്ബർ ഒന്നിങ്ങനെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇനി സ്ക്രബ്ബർ വാങ്ങിക്കുമ്പോൾ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയരുത്. നമുക്ക് ഇതുപോലെ, ഇത് മാത്രമല്ല, ഇതുപോലെ പല പല ഉപയോഗങ്ങളുണ്ട് ഈ സ്ക്രബ്ബർ കൊണ്ട്. അതൊക്കെ നമ്മൾ ഓരോരോ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇന്ന് നമുക്ക് സ്ക്രബ്ബർ വെച്ച് എലിയെ കൊല്ലുന്ന വീഡിയോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കാരണം എലി എന്ന് പറഞ്ഞപ്പോൾ ഒരു 19 എലിയൊന്നും ഒരുപാട് വരാറില്ലല്ലോ. ഒന്നോ രണ്ടോ എലികളൊക്കെ എലി നമ്മുടെ വീട്ടിൽ എപ്പോഴും വരാറുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനം മാത്രം മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതത്ര സ്ക്രബ്ബർ എടുത്തിട്ടുള്ളൂ, അതിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളത് ഇതങ്ങോട്ട് മാറ്റിവെക്കാം. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്, കാരണം അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ വേസ്റ്റ് പാത്രം എടുക്കാം കേട്ടോ. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്, കുറച്ച് മതിയാവും. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റാറ്റ് റെപ്പലൻ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളിനിയിപ്പോൾ അത് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് വെള്ളമല്ല കേട്ടോ, വെള്ളം എടുക്കരുത്. നമ്മൾ വിനീഗർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം പൊതുവെ എലി എന്നൊക്കെ പറയുന്നത് മണം ആകർഷിക്കാൻ ശേഷി, ഏറ്റവും കൂടുതൽ ശേഷിയുള്ള ഒരു ജീവിയാണ്. അപ്പോൾ അതിനിഷ്ടമുള്ള മണം ഉണ്ടെങ്കിൽ അത് എത്ര ദൂരത്തുനിന്നാണെങ്കിലും അത് അറിഞ്ഞോളും. എന്നിട്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചേ വേണ്ടു, നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ബെസ്റ്റാണ് വിനീഗർ ഉപയോഗിക്കുന്നത്. പിന്നെ ഗോതമ്പാവുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കോളും. ഗോതമ്പ് മാവും വിനീഗറും ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ക്രബ്ബർ ഉണ്ടല്ലോ, ആ സ്ക്രബ്ബർ നമ്മൾ ഇതിലോട്ടൊന്ന് കൊട്ടിക്കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത്രയും എടുക്കണം കേട്ടോ. എലികൾ നിറയെ ഉള്ള അവിടെ ചിലപ്പോൾ ഇത്രയും പോർഷൻ മതിയാവുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഇത് വളരെ എഫക്റ്റീവാണ്, ഇത് വന്ന് കഴിക്കേണ്ട താമസം മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ഏകദേശം റെഡിയായി. അപ്പോൾ ഇതിൻ്റെ മണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്, കാരണം ഏത് പൊടിയാണെങ്കിലും, ഇപ്പോൾ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ഏത് ധാന്യത്തിൻ്റെ പൊടിയാണെങ്കിലും എലി വന്ന് കഴിച്ചോളൂ. ഇനി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എരിപ്പൊടി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ എനിക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വെക്കാട്ടോ, ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് മാത്രമേ പ്രശ്നമുള്ളൂ. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ചെറിയ ചെറിയ ഒരു ബോളായിട്ട് എടുത്തേക്ക്, കാരണം അതിലെ എല്ലാ ബോളിലും ആവശ്യത്തിലധികം എലിയെ കൊല്ലാനുള്ള സ്ക്രബ്ബർ ഉണ്ട് കേട്ടോ. നമ്മുടെ ഏറ്റവും എലി വരാനുള്ള സാധ്യത ഉള്ളവിടെ നിങ്ങൾ ഈ സാധനം കൊണ്ടുവച്ചാൽ മതി. ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരമാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻ്റ് എത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എലിയെ കൊല്ലാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. ശരിക്കും ഇതിൽ ഒരു സ്ക്രബ്ബറിൻ്റെ പീസ് വയറ്റിനകത്ത് പോയാൽ തന്നെ ഓൾമോസ്റ്റ് എലിയുടെ കാര്യം തീരുമാനമാവും. അപ്പോൾ നിങ്ങൾ എലി തിരിച്ചുപോയി ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾ ഉപയോഗിക്കുക, 100% റിസൾട്ടാണ്. ഏകദേശം എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പുതിയ വീഡിയോ കാണുന്നതിലേക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.